എൽഡിഎഫ് സ്ഥാനാർത്ഥിക്കായ കെ വി തോമസ് മാഷ പിന്തുണ അറിയിച്ച സമയം മുതൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കെ വി തോമസ് മാഷ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നു, വി ഡി സതീശൻ പറഞ്ഞു, അങ്ങേ സി പി എം കൊണ്ട് ഷോക്ക് വേസിൽ വെച്ചിരിക്കുവാണ്, പൂട്ടി വെച്ചിരിക്കുക, അങ്ങനെയുള്ള പ്രയോഗങ്ങളാണ്. എന്താണ് അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മാനദണ്ഡം അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്ന ഒരു സഹോദരൻ മരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ്. സോണിയാഗാന്ധി ഉൾപ്പെടെ ബന്ധപ്പെട്ടു, എന്നെ ഗവർണർ ബന്ധപ്പെട്ടു, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബന്ധപ്പെട്ടു, രമേശ് വിളിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു സഹോദരൻ്റെ അന്തിമ ദിവസങ്ങൾ, ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമുണ്ട്, രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. മറ്റു സാധാരണ ഒരു സഹോദരനെ പോലെയല്ല, എൻ്റെ മൂത്ത സഹോദരൻ്റെ 14 വയസ്സും. അങ്ങനെയുള്ള അവൻ്റെ അവസാന നിമിഷങ്ങൾ, പക്ഷേ ഒരു പ്രത്യേക അസുഖം വന്ന് ക്യാൻസറാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ദുഃഖത്തിൽ പങ്കേർന്നായിരുന്നു ഞങ്ങളെല്ലാം, മരിച്ചു. ആ ദിവസങ്ങളിലെല്ലാം ഞാനതുമായിട്ട് ബന്ധം പ്രാർത്ഥനയുണ്ട് ഞങ്ങൾക്ക്. ഇന്നലെയാണ് 7-ാം ദിവസം പ്രാർത്ഥന. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വേണ്ടേ, മനുഷ്യത്വം വേണ്ടേ? മനുഷ്യത്വം നഷ്ടപ്പെട്ടു. പത്രങ്ങളിലൂടെ വായിച്ചില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകൻ കൊണ്ട് എന്നൊന്ന് ഫോണിൽ വിളിച്ചൊരു കണ്ടോളൻസ് പറയാമല്ലോ. അത്രയും അന്ധമായ എതിർപ്പുണ്ടോ? സുധാകരനും സതീശനുമാണ് എൻ്റെ ബന്ധം. കോൺഗ്രസ് പ്രസിഡന്റ് ബന്ധപ്പെട്ടു, മുഖ്യമന്ത്രി ബന്ധപ്പെട്ടു, ഉമ്മൻചാണ്ടി വിളിച്ചു, രമേശ് വിളിച്ചു. അപ്പോൾ ഇത് നമുക്ക് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ രാഷ്ട്രീയത്തിന് പരിമിതിയുണ്ട്. കാഴ്ചപ്പാടോട് കാര്യങ്ങൾ കാണണം. എന്നെ എതിർക്കാം, ഞാൻ കേരളീയനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്നെ എതിർക്കാം. ഞാൻ കോൺഗ്രസ്സുകാരനായി നിന്നുകൊണ്ട് എൽഡിഎഫിന് വേണ്ടി വോട്ട് പിടിക്കുന്നു, എന്നെ എതിർക്കാം, അതിലൊന്നും എനിക്ക് പരാതിയില്ല. പക്ഷേ ഒരു വ്യക്തിബന്ധങ്ങൾ, ഒരാളുടെ ദുഃഖത്തിൽ പങ്കുചേരാനുള്ള മനസ്സില്ലെങ്കിൽ അത് എത്ര ക്രൂരമായ മനസ്സാണ്. രണ്ട് ദിവസങ്ങളും ഡോക്ടർ ജോ ജോസഫിൻ്റെ വേണ്ടിയുള്ള പ്രചരണത്തിൽ സജീവമായിരിക്കുമല്ലോ. ഞാനാണല്ലോ, എൻ്റെ പ്രവർത്തന ശൈലി എല്ലാവർക്കും അറിയാം. ഞാൻ 84 മുതൽ 7 തിരഞ്ഞെടുപ്പിൽ പങ്കാളിയായല്ലേ. ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഞാൻ ബഹളം കൂട്ടി പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ അസംബ്ലിക്ക് ഇവിടെ മത്സരിക്കുമ്പോൾ നടന്നാണ് പോയത്. എല്ലാ വീടുകളിലും നടന്ന് കയറി. പലരും എന്നോട് പറഞ്ഞു ആ ജി പി കയറി പോയ. ഞാൻ ജി പി കയറി അല്ല പോയിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ കാണുന്നതും പങ്കെടുക്കുന്നതും പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ, അതിൻ്റെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കെ വി തോമസ് മാഷ് പറഞ്ഞ് തൻ്റെ സ്വന്തസിദ്ധമായ ശൈലിയിൽ തന്നെ വരും ദിവസങ്ങളും ഡോക്ടർ ജോ ജോസഫിന് വേണ്ടി പ്രചരണ രംഗത്ത് ഉണ്ടാവുന്നതാണ്. തൃക്കാക്കരയിൽ നിന്ന് ക്യാമറമാൻ രാജുവിനൊപ്പം സുജുറ്റി ബാബു, കൈരളി ന്യൂസ്.